നമുക്കിപ്പോൾ ഇപ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒന്ന് രണ്ട് മെഡിറ്റേഷൻ ടെക്നിക്സ് പറഞ്ഞുതരാം. തീർച്ചയായിട്ടും. അല്ല, നമുക്ക് ഏറ്റവും എഫക്റ്റീവും എളുപ്പവും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ആനാപാനസതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെഡിറ്റേഷൻ. അതൊരു ആനാപാനസതി ആനാപാനസതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഹലേഷനെയും എക്സലേഷനെയും വാച്ച് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ ഓക്കെ. ആനാപാനസതി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ കൗണ്ട് ചെയ്യുക നമ്മുടെ ഓരോ ഇൻഹലേഷനും എക്സലേഷനും, ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് പോലെ. ഫസ്റ്റ് ഡേ ഒരു 10 മണിയെങ്കിലും കൗണ്ട് ചെയ്യാൻ നോക്കുക, പിന്നെ ഒരു 12, ഒരു 13, 15, അങ്ങനെ ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട്, 1, 2, 2, അങ്ങനെ 3, 4. പക്ഷെ ഇത് നമ്മൾ നമ്മുടെ സാധാരണ നമ്മളുടെ നോർമൽ ശ്വാസത്തിലായിരിക്കണം. നമ്മൾ അതിന് വേണ്ടിയിട്ട് വേറെ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നോർമൽ ബ്രീത്ത് നമ്മളിപ്പോൾ ശ്വസിക്കുന്നുണ്ടല്ലോ, ജസ്റ്റ് വാച്ച് ചെയ്യുക ഓരോ ബ്രീത്തിങ്. അതിപ്പോൾ നമ്മളിപ്പോൾ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ കുളിക്കുമ്പോഴായിരിക്കാം, ഇതിനെന്ന് കൗണ്ട് ചെയ്യാൻ നോക്കുക. ഇതാണ് സ്റ്റാർട്ടിങ് സ്റ്റേറ്റ് എന്ന് പറയുക. ഓക്കെ. പിന്നെ നമുക്ക് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, കളരിയിലൊക്കെ വളരെ അധികം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഫ്ലെയിം മെഡിറ്റേഷൻ എന്ന് പറയും. അത് ഭയങ്കരമായിട്ട് കോൺസെൻട്രേഷൻ കൂടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് നമ്മളിപ്പോൾ ഒരു കാൻഡിലേറ്റ്, അല്ലെങ്കിൽ നമ്മൾ ആ കാൻഡിലേറ്റിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക, അതിനുശേഷം കണ്ണടയ്ക്കുക. അപ്പോൾ ആ ലൈറ്റ് നമ്മളുടെ അഗ്നാചക്രയുടെ അവിടെ തെളിഞ്ഞു വരും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാൻ നോക്കും.